ഇത് ആയിനും പത്രവും പരിശുദ്ധ വ്യവസായിക്കും സ്ഥിതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ ഓമ്മി എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ഇന്ന് നമുക്ക് നിത്യ നരകമുണ്ടോ എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കാം ഞാൻ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഈയിടെയായി ഈ എന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തോളമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നിത്യനരകം ഇല്ല എന്നൊരാശയം പ്രചരിപ്പിക്കുന്നതായി കണ്ടുവരുന്നു ചില ആളുകൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരിക്കലും കർത്താവ് നിത്യനരകത്തിന് മനുഷ്യരെ അർഹരാക്കി തീർക്കുകയില്ല എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് അനേകരെ വഴിതെറ്റിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ പറയുന്നത് കാരണം ദൈവം കരുണാനിധിയാണ് സ്നേഹസമ്പന്നനാണ് ദയുള്ളവനാണ് കരുണയുള്ളവനാണ് അത്യധികമായി മനുഷ്യരെ സ്നേഹിക്കുന്നവനാണ് അവനൊരിക്കലും നരകത്തിലിട്ട് മനുഷ്യനെ ഒരിക്കലും വെന്തുപോകാത്ത അവസ്ഥയിലേക്ക് കടത്തിവിടുകയില്ല എന്ന് അവർ പറഞ്ഞ് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കർത്താവും നമ്മുടെ പിതാക്കന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിത്യനരകം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആരും നരകത്തിൽ പോകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം കർത്താവ് ഞങ്ങൾ ആരെയും നരകശിക്ഷയ്ക്ക് വിധേയരാക്കരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷെ നരകം ഇല്ല അങ്ങനെ ഒരു അനുഭവം ഇല്ല അങ്ങനെ ഒരു അനുഭൂതി ഇല്ല അങ്ങനെ ഒരു സ്ഥിതി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല ുള്ളവരെ ഏതും തോട്ടത്തിൽ ദൈവം മനുഷ്യനാക്കിയിട്ട് അവനോട് കൽപ്പിച്ചു ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം നാളിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നാൽ ആ നാളിൽ നീ മരിക്കും അതാ കർത്താവ് കൽപ്പിച്ചത് കൽപ്പന കൊടുത്തു ഉടനെ തന്നെ ശിക്ഷയും കൊടുത്തു ആദം പഴംപറിച്ചു തിന്നു ഹവ ഹവയും തിന്നു അവരെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കരുണാനിധിയായ കർത്താവ് അവിടെ ക്ഷമിച്ചു കൊടുക്കുന്നില്ല അവൻ ക്ഷമയുള്ളവനാണ് കരുണയുള്ളവനാണ് പക്ഷെ അവൻ നീതിയുമുള്ളവനാണ് നീതി പാലിക്കപ്പെടണം തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം പിന്നരുതെന്ന് പറഞ്ഞവൻ തിന്നു കൽപ്പനയും ഒപ്പം തന്നെ കൊടുത്ത് ശിക്ഷയും ഒപ്പം തന്നെ പറഞ്ഞിരുന്നതാണ് അവനോട് അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് വളരെ ദൈവവുമായി അടുപ്പത്തിലായിരുന്നു ഇപ്പോൾ ദൈവം അകന്നുപോയി അതവന് ആത്മാവായ ദൈവത്തെ കാണാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ച് ആനന്ദിച്ചു ഹവയോടൊപ്പം അവിടെ വാഴുക തന്നെയായിരുന്നു അത്രയും സ്നേഹത്തിലായിരുന്ന അതവനെയും ഹവയെയും തോട്ടത്തിൽ നിന്ന് പുറത്തായി അവിടെ വേറൊരു കാരണം കൂടി പറയുവാനുണ്ട് ദൈവം ആയതുകൊണ്ട് അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് കാവലേർപ്പെടുത്തിയത് പാപത്തിലിരുന്ന് അവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നാൽ പിന്നെ അവന് ഒരിക്കലും രക്ഷയില്ല പിന്നെ ആരെക്കൊണ്ടും അവനെ രക്ഷിക്കുവാനും സാധ്യമല്ല അതുകൊണ്ടു കൂടിയായിരിക്കണം തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അതിവിടെ നമ്മളൊരു കാര്യ സംഗതി കാണുന്നത് വിശുദ്ധ കുംഭസാരം നടത്താതെ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ സാധ്യമല്ലാതെ ശിക്ഷാവിധിക്ക് ഇടയാക്കി എന്നുള്ള കാര്യമാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലമാണല്ലോ വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരവും രക്തവും പക്ഷെ ഒന്നും നാം ഇവിടെ ആലോചിക്കണം ഏതെന്തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും വേറെ ഒരു തോട്ടം ഉണ്ടാക്കി ഇനി ഇവിടെ താമസിച്ചുവെന്ന് പറയുന്നില്ല അവനെ ശിക്ഷയ്ക്ക് വിധേയരാക്കി വിടുകയാണ് എന്നാൽ അവനെ നശിപ്പിച്ചു കളയൊന്നുമില്ല പിന്നാലെ വരുമ്പോൾ നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും നശിപ്പിച്ചു ദോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുകയാണ് ജനത്തിൻ്റെ ഭാവം ദൈവത്തിന് സഹിക്കവയ്യാതായപ്പോഴാണ് ആ ക്രൂരകൃത്യം കർത്താവ് ചെയ്തതെന്ന് ഓർക്കണം അതുപോലെ തന്നെ സ്വതവും ഗോമുറയെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു ഇന്നും അത് ചാവുകടലായിട്ട് ഇപ്പോഴും സാക്ഷ്യമായിട്ട് നിലനിൽക്കുകയാണ് ഏകദേശം നാലായിരം കൊല്ലങ്ങൾക്ക് കൊമ്പ് നടന്ന സംഭവം ഇന്നും വേദവസ്ഥ സാക്ഷ്യമായി ദൈവത്തിൻ്റെ ഉണ്മയ്ക്ക് സാക്ഷ്യമായി അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് ചാവുകടലെ പക്ഷെ ഒന്ന് നാം ഓർക്കണം പഴയ നിയമത്തിലെ പലരും മരിച്ചു പലരും വധിക്കപ്പെട്ടു അവരുടെയൊക്കെ ആത്മാക്കൾ പാതാളത്തിലേക്ക് പോയെങ്കിലും കർത്താവിൻ്റെ ആത്മാവ് അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് അവരെ ബ്രാഹാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുവന്നാണ് നമ്മുടെ സഭയുടെ വിശ്വാസം അപ്പോൾ മരിച്ചാൽ പിന്നെ രക്ഷയ്ക്ക് എന്ന് ചോദിച്ചാൽ കർത്താവിൽ കൂടിയാണല്ലോ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ അതുകൊണ്ട് ഈ സുവിശേഷം സുവിശേഷന്മാരെ അറിയിക്കേണ്ടത് കർത്താവിൻ്റെയും ചുമതലയാണ് അപ്പോൾ വേറൊരു ചോദ്യന്മാരെ എല്ലാവരും വിശ്വസിച്ചോ എല്ലാവരും മാനസാന്തരപ്പെട്ടോ ആ ചോദ്യം പ്രസക്തിയുള്ളതാണെങ്കിലും എല്ലാവരും മാനസാന്തരപ്പെട്ട് കാണണമെന്നതിനാണ് വിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നത് അവരെ പ്രതിസയാകുന്ന രാഘവൻ മടിയിലേക്ക് കൊണ്ടുപോയി ആരെങ്കിലും മാനസാന്തരപ്പെട്ടില്ല വിശ്വസിച്ചില്ലെങ്കിൽ അവൻ പാതാളത്തിൽ തന്നെ അവൻ്റെ ആത്മാവ് സ്ഥിതി ചെയ്യും കർത്താ കാരണം കർത്താവിൽ കൂടി മാത്രമേ രക്ഷയ്ക്ക് സാധ്യതയുള്ളൂ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ നരകത്തെപ്പറ്റി കർത്താവ് കൂടുതൽ പറയുന്നുണ്ട് പഴയ നിയമ പശ്ചാത്തലത്തിൽ ഗേഹന്ന എന്ന പദമാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് പാതാളവാതിലും ദുഃഖശിനിയാഴ്ചയും എന്ന ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗഹന്ന ഹിത്തോവിൻ്റെ താഴ്വരയാണ് അത് എരിശലിയൻ കോട്ടയ്ക്ക് പുറത്താണ് അവിടെ ഇസ്രായേൽ ജനം മേലോക്ക് ദേവന് ബലിയർപ്പിച്ചിരുന്നു നരവലി അവിടെ നടത്തിയിരുന്നു ചപ്പു ചവറുകൾ എപ്പോഴും അവിടെ കൂട്ടിയിട്ട് തീ ഇട്ടിരുന്നു ജാതികൾ ശിശുക്കളെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബലിപീഠങ്ങളായ ടോഫെത്ത് അവിടെയായിരുന്നു അങ്ങനെ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഗേഹന്നയെ ജനം കണ്ടിട്ടുള്ളതും കർത്താവിൻ്റെ കാലത്ത് അങ്ങനെയാണ് അതുകൊണ്ടാണ് നരകത്തിൻ്റെ ഒരു മുൻസൂചനയായി കർത്താവ് ഗേഹന്നയെ ചൂണ്ടിക്കാണിക്കുന്നത് മരിച്ച ശേഷം ആത്മാക്കളുടെ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ അതാണ് ഗേഹന്നുദ്ദേശിക്കുന്നത് പാതാളം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ ഗേഹന്ന നരകത്തെ കുറിച്ച് തന്നെയാണ് കർത്താവ് പറയുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗവും നരകവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം സംഭവിക്കുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ സ്ഥിതികളാണ് ഇപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾ ഒന്നുകിൽ പാതാളത്തിൽ അല്ലെങ്കിൽ പറയില്ല അത് വിട്ടൊരു സ്ഥലമില്ല പല സഭകളും മരിച്ച ശേഷം ആത്മാവ് ഉടനെ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറയുന്നവരുണ്ട് ഞാൻ ആ ക്ലാസ് മുമ്പിലേട്ട് എത്തിട്ടുണ്ടെങ്കിലും പയ്യൊന്ന് സൂചിപ്പിക്കാം ആത്മാവിന് മാത്രമായിട്ട് സ്വർഗം ഇല്ല കർത്താവ് മരിച്ചിട്ട് ഉടനെ സ്വർഗത്തിലേക്കൊന്നും പോയില്ല ആത്മാവ് പോയില്ല അവൻ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോടു കൂടി നവീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് സ്വർഗത്തിലേക്ക് കയറിയത് നമുക്കും അങ്ങനെ സാധിക്കൂ ആത്മാവ് മാത്രം വേണ്ട സ്വർഗത്തിൽ ചെന്ന് ആനന്ദം അനുഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല തന്നെയുമല്ല ആത്മാവ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലെ പുനരുത്ഥാനത്തിൽ ഈ ആത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സെമിറ്ററിയിൽ കിടക്കുന്ന ശരീരത്തോട് ചേരുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരവുണ്ടാവില്ല അങ്ങനെ സഭ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സഭ പഠിപ്പിക്കുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാലം ചെയ്ത അഭിവന്യനായ കടവിൽ ഡോക്ടറെ പൗലോസ്മാർ അതാനാസരിമേനിയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ വന്ന പൗരസ്ത്യ പൗരസ്ത്യസുശേഷ സ്ഥാപകനായ സമായത്തിൻ്റെ സ്ഥാപകനായ പൗരസ്ത്യ പൗരസ്ത്യസ്വിശേഷ സമയത്തിൻ്റെ സ്ഥാപകനായ വന്ന ആത്യങ്കൽ ഗിവരീസ് കോറപ്പിസ്കോപ്പൊക്കെ അതുപോലെ തന്നെ അഭിവന്യനായ ഗിവരീസ്മാർ പോളി കാർപ്പോസ് തിരിമേനി ഇവരൊക്കെ വേദപണ്ഡിതന്മാരായിരുന്നു വേറെ ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ വെച്ച് ഞാൻ പറയും അവർക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥറയാണ് പാശ്ചാത്യ സഭകൾ കത്തോലിക്ക സഭകളും ഇപ്പോൾ ഭരിച്ചാൽ ഉടനെ സ്വർഗ്ഗത്തിൽ പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷേ നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല ഒന്നുമില്ല പാതാളത്തിൽ പോകും അല്ലെങ്കിൽ പർവ്വതീസായി നല്ല രീതിയിൽ ജീവിച്ച് ഇവിടെ നിന്ന് കടന്നുമായിട്ടുള്ള ആത്മാക്കൾ പർവ്വതീസയില് വിശ്രമിക്കുന്നു സ്വർഗം കാക്ഷിച്ച് അപ്പോൾ ഇവിടെ പുതിയ കൂട്ടായ്പക്കാർ പറയുന്നത് തീയിൽ കൂടി അല്പം കടത്തിവിടും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എങ്ങനെ ഇവിടെ ജീവിച്ചാലും കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചാലും പ്രസാദിപ്പിച്ച് ജീവിച്ചില്ലെങ്കിലും രണ്ടാമത്തെ വരവിൽ ആത്മാക്കളെ ശരീരത്തോടു കൂടി ആയിരിക്കും അവരുദ്ദേശിക്കുന്നത് തീയിൽ കൂടി അല്പം തീയിൽ കൂടി കടത്തിവിട്ട് ഒരു പരിശോധന നടത്തി അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം നടത്തി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ എല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന് യാതൊരു അർത്ഥവും ഇത്ര കഠിന ഭാവം ചെയ്താലും മരണകരമായ ഭാവം ചെയ്താലും ഒരു ഭാവവും ചെയ്യാത്തവരും ഈ ചെറിയ ശിക്ഷാവിധി തന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന വാക്യം മർക്കൂസിൻ്റെ ഒമ്പത് നാൽപ്പത്തി ഒൻപത് എല്ലാവരും ഉപ്പിന് തീയിലിടും എല്ലാവരും ഉപ്പിന് തീയിടും അല്ലെങ്കിൽ എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും എന്നവർ പറയുന്നു അഗ്നി കൊണ്ട് ശുദ്ധീകരണം നടത്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നവർ പറയുന്നു മറക്കോസ് ഒമ്പതിൻ്റെ നാൽപ്പത്തൊമ്പത് വാക്യം ഉദ്ധരിച്ചാണ് അവരതങ്ങനെ പറയുന്നത് എന്നാൽ ഗേഹനയിലെ അഗ്നി കൊണ്ട് ഉറകൂട്ടപ്പെടുമെന്നല്ല കർത്താവ് പറഞ്ഞത് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഏഹന് അല്ലെങ്കിൽ നരകത്തിലെ അല്പം അഗ്നി കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾ ഉറകൂട്ടപ്പെട്ടവരായി അല്ലെങ്കിൽ ശുദ്ധിയുള്ളവരായി സ്വർഗരായത്തിൻ്റെ അവകാശികളായി തീരും എന്നല്ല കർത്താവ് പഠിപ്പിച്ചത് യേശുവിൻ്റെ ശുദ്ധീകരണ അഗ്നിക്ക് തന്നെ തന്നെ സമർപ്പിക്കുന്നവർ ഏഹന്നയിലെ അഗ്നിയിൽ നിന്ന് രക്ഷപ്രാപിക്കും അതാണ് കർത്താവ് ഉദ്ദേശിച്ചത് യേശുവിൻ്റെ ശുദ്ധീകരണ അഗ്നി പരിശുദ്ധാത്മാവാ അഗ്നി ഉണ്ട് അതിന് സമർപ്പിക്കുന്നവർ ദേഹനായിലെ അല്ലെങ്കിൽ നരകത്തിലെ അഗ്നിയിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്നാണ് ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി പോകുന്നവർക്ക് ഒരിക്കലും കെടാത്ത ദേഹൻ നായിലെ അഗ്നിയിലേക്ക് എറിയപ്പെടും എന്ന് തന്നെയാണ് കർത്താവോട് ഉദ്ദേശിച്ചു നോർത്തുകൾ അത് നിത്യമാണ് താൽക്കാലികം മാത്രമല്ല കുറച്ച് കാലത്തേക്ക് മാത്രമല്ല പർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ടാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ആരും അങ്ങനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നരകമെന്ന നിത്യം നരകമെന്നുള്ള ഒരവസ്ഥ ഇല്ല എന്ന് ഒരിക്കലും പറയരുത് നമ്മുടെ കർത്താവ് തന്നെ ഈ നിത്യാവിദ്യയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം മൊത്തമായി ഇരുപത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ നിങ്ങളോട് കൂടെ ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ചാൽ നരകയോഗ്യരാക്കുന്നു അപ്പം നരകമുണ്ടെന്നോട് പറയുന്നു യൗഹൂതന്മാരോട് പറയുന്നു നിങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ പലരും ചേർക്കും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ ഇരട്ടിച്ചാൽ നരകയോഗ്യരാക്കി അവരെ മാറ്റുകയാണ് നിങ്ങളോ നരകയോഗ്യരാക്കാണ് നിങ്ങൾ മതത്തിൽ ചേർക്കുന്നവരെയും നരകയോഗ്യരാക്കി തീർക്കുന്നു പിന്നെ മൊത്തം ഇരുപത്തിനാലിന് അൻപത്തൊന്നിൽ ആ ദാസം നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴിയിലും യജമാനൻ വന്ന് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഗാഹന്ന നേരത്തെ സൂചിപ്പിച്ച് എപ്പോഴും തീ ആളിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കെടാത്ത തീ ചാകാത്ത പുഴു എന്നാണ് കർത്താവ് അതിന് വിശേഷിപ്പിക്കുന്നത് ഒരിക്കലും തീയ്യു കെടുന്നില്ല അവിടെ അതിനകത്തുള്ള പുഴു ചാകുന്നുമില്ല പതാക്കന്മാർ ഇങ്ങനെ വ്യാഖ്യാനുണ്ട് ചിലർ ഒരിക്കലും നശിക്കാത്ത പുഴുക്കൾ ഒരിക്കലും ചാകാത്ത പുഴുക്കളായിരിക്കും നരകത്തിലുണ്ടാകുക എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നരകം എന്നൊരവസ്ഥയുണ്ട് അത് നിത്യമാണ് പത്ര ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പതിൽ പറയുന്നു എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയുവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കൊള്ളരുതാത്ത ദാസനെ ദൈവത്തെ പ്രീതിപ്പെടുത്താതെ ജീവിച്ച ദാസനെ ഇരുളിലേക്ക് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവിൻ അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും എന്ന് കർത്താവ് തന്നെ പറയുക ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പത്തി ആറിൽ ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിവാന്മാർ നിത്യജീവങ്ങളിലേക്കും പോകും നിത്യദണ്ഡനം എന്നാണ് പറയുന്നത് ഒരു ദിവസം രണ്ട് ദിവസം കുറച്ച് നേരത്തേക്കുമല്ല ഇവർ നിത്യദണ്ണ്ഡനത്തിലേക്കും അതായത് തെറ്റ ചെയ്തവരുടെ നിത്യദണ്ണ്ഡനത്തിലേക്കും നീതിമാന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചവർ നിത്യജീവനിലേക്കും പോകും അത് എന്നെ നിങ്ങളെപ്പോൾ വിശക്കുന്നവനോ ദാഹിക്കുന്നവനായിട്ട് ഞങ്ങൾ ഇതിനെപ്പോൾ കണ്ടു എന്നൊക്കെയുള്ള ആ അത് പറയുന്നു ഇനി പത്താം ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പത്തൊന്നിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് കൽപ്പിക്കുന്നുണ്ട് ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിഹ്നും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ അല്പനേരത്തെ അഗ്നിയല്ല അല്ല ഭാഗത്തുള്ള ശപിക്കപ്പെട്ടവരോട് കർത്താവ് കൽപ്പിക്കുന്നത് എന്നെ വിട്ട് പിശാചിഹ്നും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ നിത്യാഗ്നി അവർ പറയുമ്പോഴാണ് നിത്യാഗ്നി എടുത്ത് പറയില്ല അഗ്നിയിലേക്ക് പോകുന്നവരേ ഉള്ളൂ നിത്യാഗ്നിയിലേക്ക് പോകുന്ന കർത്താവിതകനല്പിച്ച നമ്മളാരും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിത്യമായി നിലനിൽക്കുന്ന അഗ്നി എന്നും അവിടെ അഗ്നി ആയിരിക്കുന്നു ഭീകരമായൊരവസ്ഥയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല പക്ഷേ കർത്താവര കൽപ്പനയെ ലംഘിക്കുന്നവർക്ക് മനഃപൂർവ്വം മാനസാന്തരപ്പെടാത്തവർക്ക് മനഃപൂർവ്വം ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ദൈവത്തിന് നേരെ മുഖം തിരിക്കുന്നവർക്ക് ഉള്ള ശിക്ഷാവധി ഭയങ്കരം തന്നെ ആയിരിക്കുമെന്നാണ് ആ കർത്താവ് കൽപ്പിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം ആദാം പാവം ചെയ്തിട്ട് എത്ര കൊല്ലങ്ങളോളം യുഗങ്ങളോളം കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം ഉണ്ടായതെന്ന് ഓർത്തുകൊള്ളണം അതിൽ കൂടിയാണ് ആദാമ്യവർഗം രക്ഷപ്പെട്ടത് പക്ഷെ ഇനി രക്ഷയെല്ലാം യേശുവിൽ കൂടിയാണ് യേശുവിൽ കൂടിയെന്ന് പറയുമ്പോൾ പിതാവിനും പരിശുദ്ധ ഒന്നും ചെയ്യാനില്ല എന്ന് ധരിക്കരുത് കർത്താവ് എന്ത് ചെയ്യുന്നു അതൊക്കെ പിതാവിൻ്റെ സമ്മതത്തോടും പരിശുദ്ധാത്മാവിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമാണ് കർത്താവ് കല്പിച്ചിട്ടുണ്ട് പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല പിതാവ് എന്നിൽ വസിച്ച് അവൻ്റെ പ്രവർത്തി ചെയ്യുന്നു പിതാവ് എന്നിൽ വസിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് പിതാവ് എന്നർത്ഥമില്ല അങ്ങനെ ആരും ധരിക്കരുത് പഠിപ്പിക്കുകയും ചെയ്യരുത് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പം ഇവിടെ നിത്യാഗ്നിയിലേക്ക് പോകുക എന്നാ പറയുന്നു മർക്കോസ് പന്ത്രണ്ടിൻ്റെ നാൽപ്പതിൽ ചിലർ മുഖ്യാവസരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേട്ടിട്ട് കർത്താവ് പറഞ്ഞതാണ് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും ഏറ്റവും വലിയ ശിക്ഷാവിധി വേറെ ശിക്ഷാവിധിയല്ല ഏറ്റവും വലിയ ശിക്ഷാവിധി വരും എന്നാണ് അവരെ പറ്റി പറയുന്നത് അപ്പോൾ ഇതൊക്കെ പറ്റി കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വെറുതെ ആവും അതിനു വ്യാഖ്യാനം ചെയ്ത് വളച്ചു പിടിച്ച് കർത്താവ് സ്നേഹസമ്മതനാണ് സ്നേഹനിധിയാണ് സ്നേഹസമ്പന്നനാണ് ഒരിക്കലും ദുഃഖിപ്പിക്കില്ല എപ്പോഴും നമുക്ക് സന്തോഷം തരുകയുള്ളൂ സ്നേഹം തരുകയുള്ളൂ കർത്താവിനും അങ്ങനെ ആഗ്രഹമുണ്ട് ആ ഭാവം ചെയ്തപ്പോഴ ദൈവം കോപിച്ചു പിതാവ് കോപിച്ചു പുത്രൻ കോപിച്ചില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലുമല്ല പിതാവിനുള്ള കോപം പുത്രനുമുണ്ട് പുത്രനുമുള്ള കോപം പരിശുദ്ധ റൂഹ്ക്കുമുണ്ട് പിതാവിൻ്റെ കോപം പുത്രനും പരിശുദ്ധ റുഹിക്കുമുണ്ട് പിതാവിൻ്റെ വചനമാണ് പുത്രൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുദ്ധ റൂഹ വിശുദ്ധ തൃത്വം എന്ന ക്ലാസ്സിൽ ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾ അത് ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പിതാവിന് മാത്രമേ ദേവിച്ചുള്ളൂ പുത്രൻ്റെ എപ്പോഴും സ്നേഹമാണ് കരുണയാണ് ദയമാണ് എന്ന് ധരിപ്പിക്കരുത് പിതാവിനുള്ളത് അതേ സ്വഭാവം തന്നെ പുത്രനുമുണ്ട് അവർ സ്വഭാവത്തിലും വിശുദ്ധിയിലും സാരാംശത്തിലും പ്രവർത്തനത്തിലും ഒന്നാണ് ഒന്ന് തന്നെയാണ് ഒരേ ആളത്തുമാണ് ഒരേ ആളുകളാണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തത വ്യതിരിക്തത വേറിട്ട് നിൽക്കുന്ന ആളത്വങ്ങളാണ് പിതാ പൂർണ്ണ ദൈവം പുത്രൻ പൂർണ്ണ ദൈവം പരിശുത്തൊടുവുക ആ പൂർണ്ണ ദൈവം പക്ഷേ മൂന്ന് ദൈവങ്ങളില്ല ഒരു ദൈവം മാത്രം എന്തുകൊണ്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുതൊടുക പിതാവിൽ നിന്ന് ജനിക്കുന്നതാണ് പുത്രൻ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനമാണ് പുത്രൻ ആ പുത്രൻ മനുഷ്യാവതാരം എടുത്തതാണ് യേശു ക്രിസ്തു ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളാണ് എന്ന് ഓർത്തു കൊള്ളണം ലൂക്കോസ് പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഏഴിൽ ഇങ്ങനെ പറയുന്നു ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ ഉണ്ടോ കർത്താവ് പറഞ്ഞാ ഞാൻ തങ്ങളൊക്കെ രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവിനെന്നൊക്കെ പറയുമ്പോൾ നരകത്തെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുന്നു നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും നരകമില്ല എന്നല്ല നരകമുണ്ട് എന്ന് തന്നെ പറയുന്നു നിത്യനരകമുണ്ട് എന്ന് തന്നെ പറയുന്നു അതിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ രക്ഷിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് വലിയ നോമ്പിലെ മൂന്നാം മണി നേരത്തെ പ്രാർത്ഥനയിൽ പാമ്പക്കൂടെ നമസ്കാരത്തിൽ വലിയ നോമ്പിലെ മൂന്നാം മണി നേരത്തെ പ്രാർത്ഥനയിൽ പാപികളെ അവസാനമില്ലാത്ത അഗ്നി നരകത്തെ ഓർത്ത് ഭയപ്പെടുകയും എന്നാണ് പിതാക്കന്മാർ പറയുന്നത് പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ് പാവികളെ അവസാനമില്ലാത്ത അഗ്നി നരകത്തെ ഓർത്ത് ഭയപ്പെടുകയും ഉണ്ടോ നമുക്കൊരു വാണിങ് തരാണ് പിതാക്കന്മാർ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അവസാനമില്ലാത്ത അഗ്നി അതിനെ ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കണം ദൈവത്തിന് അപ്രീതികരമായിട്ടൊന്നും ചെയ്യരുത് ദൈവത്തിന് പ്രീതികരമായിട്ട് ചെയ്യാവൂ പ്രിയമുള്ളവർ ഈ നരകം എന്ന സ്ഥിതിവിശേഷമില്ലെങ്കിൽ അല്ലെങ്കിൽ നിത്യനരകമെന്ന സ്ഥിതിവിശേഷമില്ലെങ്കിൽ കർത്താവ് എന്തിനാ മനുഷ്യാവതാരം ചെയ്തത് അതിനർത്ഥമില്ലാതെ വരും നമ്മളെങ്ങനെ ജീവിച്ചാലും നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അല്പനേരത്തേക്ക് ഒരു അക്തിയിലേക്കിട്ട് പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് വിശ്വാസമെങ്കിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു നമ്മുടെ ഒരു കൂതാശയുടെയും ആവശ്യമില്ലായിരുന്നു ഒരു തൈലാവിഷയവും വേണ്ട ഒരു ശുദ്ധീകരണവും വേണ്ട മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട ഇഷ്ട കുർബാന പോലും വേണ്ട ആലോചി നമ്മുടെ വിശ്വാസത്തിൻ്റെ തായിവേറെ അറക്കുകയാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത് എന്തുന്ന കർത്താവിനെ ഓർമ്മിക്കുന്ന പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായി കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ മോചനത്തിന് നിത്യജീവനും നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാൻ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടാൻ നിങ്ങളുടെ കുറ്റങ്ങൾ മോചിക്കപ്പെടാൻ എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കണം അതാ കർത്താവ് കൽപ്പിച്ചത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ അർത്ഥത്തിൽ ഇത് വരും നിത്യം നരകമെന്നുള്ളൊരവസ്ഥ ഉണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ആലോചിച്ച് നോക്ക് ദൈവപുത്രന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ് മാലാഖമാരുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല ആയിരങ്ങൾ പതിനായിരങ്ങൾ അങ്ങനെ കിടക്കുകയാണ് അത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിനൊക്കെ ഉണ്ടാകും നമുക്കതിനെ എണ്ണി തിട്ടപ്പെടുത്താനൊന്നും സാധ്യമല്ല അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ തന്നെ അത് ശരിയാവുകയുമില്ല എത്ര ഗാലക്സി ഒക്കെ കണക്കാക്കി നോക്കിയാലും അതൊരു എത്തും പിടിയും കിട്ടാതെ അങ്ങ് പോവുക ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടാത്ത ഗ്രഹങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അനന്തതയിൽ പ്രപഞ്ചം കിടക്കുകയാണ് അത് ദൈവത്തിൻ്റെ വലിയ രഹസ്യങ്ങളുമാണ് ഈ മാലാഹമാര് സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ലത് മാത്രമേ മനസ്സിൽ ഉദ്ദേശിച്ചുള്ളൂ നന്മ മാത്രം തിന്മ ദൈവം സൃഷ്ടിച്ചതല്ല തന്നെ ശുദ്ധിക്കുവാൻ വേണ്ടിയിട്ട് തനിക്ക് സേവക ആത്മാക്കളായിട്ടാണ് മാലാഖമാര് സൃഷ്ടിച്ചത് പത്ത് വൃന്ദമാലാഖമാരെ സൃഷ്ടിച്ചപ്പോൾ ഒരു വൃന്ദ മാലാഖമാർ നികളിച്ച് ദൈവത്തോട് സമനാക്കി മറ്റുള്ള മാലാഖമാരോട് പറഞ്ഞു മറ്റുള്ള മാലാഖമാരോട് പറഞ്ഞു നിങ്ങളിനി ഞങ്ങളെയാണ് വന്ദിക്കേണ്ടത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ ഞങ്ങളും അവരും തുല്യരാണ് ഞങ്ങളും അവനും തുല്യരാണ് അവരെന്ന് പറയാൻ പുള്ള അവൻ പിതാവ് പരിശുദ്ധ എന്നുണ്ടെങ്കിലും അവരെന്ന് പറയാൻ പുള്ള അവൻ ഒരു ദൈവമുള്ള ഏകദൈവം അവനെയല്ല ഞങ്ങളെയാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ അവനെ പോലെ ഞങ്ങളും ആരാധിക്കണം ദൈവത്തോട് സമനാവാൻ നോക്കി അങ്ങനെ തിന്മ അവരിൽ ഉടലെടുത്തു തിന്മ ദൈവം സൃഷ്ടിച്ചതല്ല തള്ളപ്പെട്ട മാലാഹമാരുടെ മനസ്സിലാണ് ആദ്യം തിന്മ ഉളവായത് ഞാൻ ചോദിക്കട്ടെ ആ മാലാഹമാരെ ശപിച്ച് ഭൂമിയിലേക്ക് തള്ളി അവർക്ക് ഇപ്പോഴെങ്കിലും ഒരു മാനസാന്തരമുണ്ടോ അവരെ ദൈവം അഗ്നിക്കടലിൽ അവസാനം തള്ളിക്കളയും ന്യായവിധിയിൽ തള്ളിക്കളയുമെന്ന് തന്നെയല്ലേ പറയുന്നു തന്നെ രണ്ടാമത്തെ വരുവിൽ ഒരിക്കലും എഴുതേറ്റ് വരാൻ ത പാടില്ലാത്ത വിധം രണ്ടാം മരണമാകുന്ന നിത്യ ഈ മാലാഖമാരെ തള്ളിക്കളയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കർത്താവ് പറയുന്നു എല്ലാവരും വിശ്വസിക്കുന്നു ഈ പറയുന്ന ആളുകളും ഈ നിത്യ അഗ്നി ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇത് വിശ്വസിക്കുന്നവരാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഈ മാലാഘമാരോട് കർത്താവിന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ദയവില്ല കരുണയില്ലാഞ്ഞിട്ടാണോ അല്ല പിന്നെന്തുകൊണ്ട് എന്തുകൊണ്ട് മാലാഹമാർ ഒരിക്കലും അനുദപിക്കുകയില്ല മാനസാന്തരപ്പെടുകയില്ല പശ്ചാത്താപ്പപ്പെടുകയില്ല അവരെപ്പോഴും മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നുമത്രമോ സഞ്ജിൻ്റെ പതിനെട്ടിൽ പറയുന്നതുപോലെ അലറുന്ന സിംഹം പോലെ ഗർജിച്ചുകൊണ്ട് പിശാജ് എപ്പോഴും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരിക്കലും മാനസാന്തരമില്ല അപ്പം മാനസാന്തരമില്ലാത്ത പിശാചുക്കളെയും സാത്താനേയും കൂട്ടുകാരെയും അഗ്നി നരകത്തിൽ നിത്യമായ അഗ്നിയിൽ ഇട്ട് കളയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാനസാന്തരപ്പെടാത്ത ഏത് ഭാവിയെയും ദൈവം നിത്യ അഗ്നിയിലേക്ക് ഇട്ട് കളയും എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത് ദൈവമേ ആരെയും അങ്ങനെ വിടരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കത്തോലിക്കാതെ സഭ പറയുന്ന ആരും നരകത്തിൽ പോയിട്ടുണ്ടാവാൻ വഴിയില്ല നരകമില്ല പറയുന്നില്ല ഒരുത്തൻ മരിക്കുന്ന സമയത്ത് അവനൊരു മാനസാന്ദ്രമെന്നാൽ നമ്മളെങ്ങനെ അറിയും അപ്പം അതുകൊണ്ട് ആരും നരകത്തിൽ പോകരുതെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ നരകമില്ല നിത്യ നരകമില്ല കുറച്ച് നരകമുള്ളൂ കുറച്ച് അഗ്നിയിൽ കൂടി കടത്തിയിട്ട് പിന്നെ ഉറവൂട്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനങ്ങളെ ഉണ്ടാക്കി തിരുവചനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ഒരിക്കലും പഠിപ്പിക്കുകയോ അങ്ങനെ പ്രസംഗിക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു മരണശേഷം ഒന്നുകിൽ പാതാളത്തിലേ പ്രതീസ് ആയി സ്വർഗം പ്രാപിക്കില്ല നമ്മളിപ്പോൾ ആത്മാവ് മാത്രം സ്വർഗത്തിലേക്ക് പോകില്ല ഉറപ്പ് ന്യായവിധയ്ക്ക് ശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ അറിവിൽ തേജസ്കരിക്കപ്പെട്ട കൂടി സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നശിക്കില്ല മരണമില്ല നരകത്തിൽ കിടന്ന് വേദന അനുഭവിച്ചാൽ എന്നും അവിടെ കിടന്ന് വേദന അനുഭവിക്കും ആ ശരീരം ക്ഷയിച്ചു പോകുകയില്ല നശിച്ചു പോവുകയില്ല മരണമില്ലാത്ത ശരീരമാണ് സ്വർഗത്തിലാണെങ്കിൽ അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലെ ആ സ്വർഗീയ ജീവിതം നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പരിശുദ്ധനായ ബോലോ പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത് ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തത് ഹൃദയം കൊണ്ട് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രമായ അത്രയധികമായ പരമാനന്ദം വിശുദ്ധ തൃത്വത്തെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നേരിട്ട് കണ്ട് പിതാവ് ആത്മാവാണോ പുത്രൻ ശരീരത്തോടു കൂടിയുണ്ട് പരിശുദ്രോഹായും ആത്മാവാണ് പക്ഷെ ആ തേജസ്സിനെ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിച്ചേക്കും മോശ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചിട്ടോ ദൈവം ഒരിക്കലും ഒരു ഒരു സ്വർഗീയ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ പഠിപ്പിക്കരുത് എഹസ്കേലിന് ദർശനത്തിൽ ഒരു പ്രത്യേക ശരീരത്തോടു കൂടിയ പ്രത്യക്ഷത ദൈവം അവന് കാണിച്ചു കൊടുത്തുന്നുണ്ട് ശരിയാണ് എസ് കെൽ ഒന്നാം അധ്യായം അവസാന ഭാഗം ഉണ്ട് പിതാവിന് ഏത് ശരീരമുള്ളത് നമുക്ക് ഏത് ശരീര കർത്താവ് തന്നത് നമുക്ക് കർത്താവ് തന്ന ശരീരം അല്ലെങ്കിൽ ആദമിന് ദൈവം കൊടുത്ത ശരീരം നമുക്ക് നമ്മുടെ രൂപത്തിലും ശായിയിലും മനുഷ്യനെ സൃഷ്ടിക്കാം സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാമെന്ന് പിതാവും പുത്രനും മരുഷ്യ ദുരൂഹായും ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ പുത്രൻ നമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ എടുക്കുന്ന ശരീരമായ ആയിരിക്കണം ആദവിന് കൊടുത്തത് എന്നാണ് പിതാക്കന്റുടെ വ്യാഖ്യാനം ആ ശരീരമാണ് നമുക്ക് കിട്ടിയത് ആ ശരീരത്തിലാണ് കർത്താവ് മനുഷ്യാവതാരം എടുത്തതും അപ്പൊ ആ മനുഷ്യാവതാരം എടുത്ത ശരീരത്തിലൂടെ നമുക്ക് പുത്രൻ നമ്പുരാനെ കാണാൻ സാധിക്കണം തേജസ്സുള്ള ശരീരം മോശയോട് പറഞ്ഞു നീ എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ നീ ആ പാറയുടെ ഇടുക്കിൽ ഒളിച്ചിരുന്നോ ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ ദ്വാരം ഞാൻ അടയ്ക്കും എന്നാലും ആ ദ്വാരത്തിൻ്റെ അല്പം വിടവിൽ കൂടി നിനക്ക് എൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റുമെന്ന് അപ്പോൾ കർത്താവ് കടന്നുപോയി തേജസ് കടന്നു പോയിട്ട് എത്രയോ കിലോമീറ്റർ പോയി അതിൻ്റെ ഒരു അംശം മാത്രമാണ് മോശയ്ക്ക് കാണാൻ പറ്റിയിതെങ്കിൽ മാലാഖമാർ പോലും സ്വർഗത്തിൽ അവനെ കാണുന്നില്ല സ്രോപ്പമാലാഹമാർ രണ്ട് കറുകളും മുഹമ്മൂഡെന്നൊക്കെ പറയുമ്പോൾ അവനിലേക്ക് നോക്കിയാൽ ദയിച്ചു അത്രമാത്രം തേജസ് അത്രമാത്രം ശോഭ ഉജ്വലമായൊരു പ്രകാശം ആയിരമല്ല പതിനായിരമല്ല കോടിക്കണക്കിന് സൂര്യനേക്കാൾ ശോഭയേറിയ വെളിച്ചം നിറഞ്ഞ ഉജ്ജ്വലമായ പ്രകാശം നിറഞ്ഞ ഒരു ആത്മാവാണ് ദൈവം ദൈവം സ്നേഹനിധിയാണ് നീതിയുള്ളവനാണ് നീതി നടപ്പലാവണം അതുകൊണ്ടാണുള്ള പുത്രത്തമ്പനാണ് മനുഷ്യാവധാരം ചെയ്തത് ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ മനുഷ്യാവതാരത്തിൻ്റെ ആവശ്യമില്ല കുർബാനയുടെ ആവശ്യമില്ല ബഹുതാശയുടെ ആവശ്യമില്ല പ്രാർത്ഥനയുടെ ആവശ്യ ആവശ്യമില്ല സുവിശേഷ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല ഇതൊന്നും വേണ്ട നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ തായിവേരറക്കുന്ന വലിയൊരു അബദ്ധ സുവിശേഷമാണ് ഇത് എന്നോർത്ത് കൊണ്ട് അതിൽ വീഴാതെ കർത്താവും പിതാക്കന്മാരും പഠിപ്പിച്ച സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവം എന്ന് അതിനെ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ